രണ്ടു മൂന്ന് ദിവസം ശക്തമായിട്ടുള്ള മഴയും കാറ്റും എല്ലാം കഴിഞ്ഞ് ഒരു ഒരു പ്രകൃതി ചെറിയൊരു പ്രകൃതിക്ഷോഭം എന്ന് തന്നെ പറയാം. ശക്തമായിട്ടുള്ള കാറ്റും മഴയെല്ലാം കഴിഞ്ഞ് കുറച്ചൊരു ശമനം ഉണ്ടായപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയ ചെറിയ കാഴ്ചകൾ പോലും മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുകയും അലട്ടുകയും ചെയ്തു. ഏതാനും ബിൽഡിങ്ങുകളൊക്കെ വെള്ളത്തിലായി, ഏതാനും വീടുകളൊക്കെ വെള്ളം കയറി, അവരൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊക്കെ മാറി. ഇങ്ങനെയുള്ള ചെറിയ കാഴ്ചകൾ പോലും മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചു. അപ്പോൾ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്ത ഭൂമിയിൽ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭത്താൽ നിൽക്കുന്ന ആ വയനാട്ടിലെ ആളുകൾ അല്ലെങ്കിൽ വയനാട്ടിലെ ആ മനുഷ്യർ എന്തുമാത്രം വേദനയും നിരാശയും അല്ലെങ്കിൽ അവരുടെ ജീവിതം എല്ലാം നഷ്ടപ്പെട്ട് ആയുസ്സുകാലം മുഴുവൻ കഷ്ടപ്പെട്ടതും സമ്പാദിച്ചതും ഒക്കെ ഒറ്റ രാത്രി കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ടൊക്കെ നശിക്കുകയും എല്ലാ അവരുടെ ഉറ്റവരും ഉടയവരുമായിട്ടുള്ള സഹോദരങ്ങൾ സഹോദരി അല്ലെ മകന് മകള് അച്ഛനമ്മ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആ ദുരന്തഭൂമിയിൽ നിൽക്കുന്ന മനുഷ്യരുടെ സങ്കടവും ആ നിരാശയും അവരുടെ ജീവിത നൈരാശ്യവും നമ്മൾ ചിന്തിച്ചാൽ എത്ര ഭയാനകമാണ് പ്രകൃതിക്ഷോഭങ്ങളും പ്രകൃതി ദുരന്തങ്ങളും എന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരു ദുരന്ത ഭൂമിയിൽ നിൽക്കുന്ന അവരെ കുറ്റപ്പെടുത്തി പറയുകയല്ല, പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രകൃതി നമുക്ക് ഈ ഭൂമിയിൽ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനെ വേണ്ടുന്ന രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുക, പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. പ്രകൃതി ലോല പ്രദേശങ്ങളായിട്ടുള്ള പർവ്വതനിരകള് അല്ലെങ്കിൽ താഴ്വരകള് വയലുകള് ഒക്കെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള അല്ല കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് ഭൂമിയിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള നീർച്ചാലുകള്, ചെറിയ തോടുകള്, അരുവികള്, കായലുകള്, ചതുപ്പ് നിലങ്ങള് ഒക്കെ സംരക്ഷിക്കുക. കാരണം അതൊക്കെ മണ്ണിട്ട് നികത്തുക അല്ലെങ്കിൽ അതൊക്കെ നശിപ്പിക്കുന്ന സമയത്താണ് പ്രകൃതിക്ഷോഭങ്ങളും പ്രളയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നദികള് ഒക്കെ ദിശ തിരിഞ്ഞ് ഒഴുകുകയും അല്ലെങ്കിൽ പുറംതിരിഞ്ഞ് ഒഴുകുകയും അല്ലെങ്കിൽ അങ്ങനെ നീർച്ചാലുകളൊക്കെ പുതിയ അരുവികൾ അല്ലെങ്കിൽ ഒക്കെ രൂപപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടുള്ള വയലുകൾ, നീർത്തടങ്ങൾ, ചെറിയ തോടുകൾ, അരുവികളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ ഈ പ്രകൃതി ദുരന്തങ്ങൾ, ഈ പ്രളയങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് നമുക്ക് രക്ഷപ്പെടാനും ഇത്രയും ദുരന്തത്തിന്റെ ആഘാതം കൂടാതിരിക്കാനുമുള്ള അവസരം ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മള് നികത്തുക, തോട് നികത്തുക, അല്ലെങ്കിൽ കായലുകള് അല്ലെങ്കിൽ പുഴകള് ഇതൊക്കെ പറ്റാവുന്നിടത്തോളം കെട്ടി നികത്തിയെടുത്തിട്ടാണ് നമ്മൾ ഓരോ കൃഷിയിടങ്ങളാണെങ്കിലും ബിൽഡിങ്ങുകളാണെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രവണത പ്രത്യേകിച്ച് കേരളത്തിൽ കണ്ടുവരുന്നത്. അതൊക്കെ ഈ പ്രകൃതി ദുരന്തത്തിനൊക്കെ ആക്കം കൂട്ടുന്ന ഒരു പ്രവൃത്തികളാണ്. പ്രകൃതി ലോല പ്രദേശങ്ങളൊക്കെ സംരക്ഷിക്കുക, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക, പ്രകൃതിക്കനുസരിച്ചുള്ള പാർപ്പിടങ്ങൾ ഉണ്ടാക്കുക, പ്രകൃതിക്ക് കോട്ട നിസ്സാരം റോഡുകൾ പണിയുന്നത് വരെ ഒരു പരിധി വരെ അതിനൊക്കെ ആഘാതം കൂട്ടുന്ന പ്രവൃത്തികളാണ്. കുന്നടിച്ച് റോഡ് ഉണ്ടാക്കുക, വലിയ വലിയ പർവ്വതങ്ങളൊക്കെ ഇടിച്ച് റോഡ് ഉണ്ടാക്കുക, തുരങ്കങ്ങൾ സ്ഥാപിച്ചിട്ട് റോഡുകൾ ഒക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ഈ പ്രകൃതിക്ക് വിരുദ്ധമാണ്, പ്രകൃതിക്ക് അനുയോജ്യമായ രീതികളല്ല. അപ്പോ അങ്ങനെയുള്ള പ്രകൃതി വിരുദ്ധമായിട്ടുള്ള രീതികള് നമ്മൾ അവലംബിക്കുന്ന സമയത്ത് പ്രകൃതി എല്ലാം ഒരു താൽക്കാലികമായിട്ട് നമുക്ക് നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകാം, പക്ഷെ ഒരു നാൾ പ്രകൃതി സംഹാര താണ്ഡവമാടി എല്ലാം തച്ചുടച്ച് അതിന് പ്രതിബിംബമായിട്ട് നിൽക്കുന്ന എല്ലാത്തിനെയും, മനുഷ്യനാണോ മൃഗങ്ങളാണോ സസ്യജാലങ്ങളാണോ എന്നൊന്നും നോക്കാതെ എല്ലാത്തിനും തച്ചുടച്ച് തവിടുപൊടിയാക്കി അത് മുന്നോട്ട് പോകും, അതിൻ്റെ പാത അത് തിരഞ്ഞെടുക്കും, അതിൻ്റെ ആവാസ വ്യവസ്ഥ അത് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള മഹാദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കൊച്ചു കേരളത്തിൽ കുറഞ്ഞ കാലങ്ങളായിട്ട് നിർവചിക്കാനാകാത്ത രീതിയിൽ, പണ്ടെങ്ങും ഉണ്ടാകാത്ത രീതിയിൽ 100 വയസ്സും 120 വയസ്സുള്ള ആളുകൾ പറയുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ പോലും ഇതിനു മുമ്പ് ഇങ്ങനത്തെ മഹാദുരന്തങ്ങൾ ഈ ഇത്രയും കാലത്തിനിടയ്ക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അപ്പൊ അത്രയും കാലത്ത് അവർ ജീവിച്ചിരുന്ന ആളുകൾ വരെ കാണാത്ത പ്രകൃതിക്ഷോഭങ്ങളാണ് നമ്മൾ ഇന്ന് കുറഞ്ഞ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
പ്രകൃതിയെ സ്നേഹിച്ചും പ്രകൃതിലോല പ്രദേശങ്ങൾ സംരക്ഷിച്ചും പ്രകൃതിക്ക് അനുയോജ്യമായ ആവാസ വ്യവസ്ഥകൾ ഒരുക്കിയും പാർപ്പിടങ്ങൾ ഒരുക്കിയും അല്ലെങ്കിൽ ഒക്കെ ജീവിക്കുന്ന ചെറുതെങ്കിലും കുറേ രാജ്യങ്ങൾ നമ്മൾ ഇന്ന് ഈ ലോകത്തിലുണ്ട്. അവിടെയൊക്കെ പ്രകൃതിക്ഷോഭം എന്താണെന്ന് പോലും അറിയില്ല. അപ്പോൾ ഓരോ പ്രകൃതി ദുരന്തങ്ങളും ഓരോ പ്രകൃതിക്ഷോഭങ്ങളും നമുക്ക് ഓരോ പാഠങ്ങളാണ്, ഓരോ ദിശാസൂചകങ്ങളാണ്. നമുക്ക് ഭാവിയിൽ നമ്മുടെ ജീവിതം എന്ന് പ്രകൃതിയെ ചൂഷണം ചെയ്തും അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്നെല്ലാം പിടിച്ചടക്കിയും നമ്മൾ ജീവിച്ചു പോകും. പക്ഷേ ഭാവിയിലുള്ള ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങളും മനുഷ്യരടക്കമുള്ള എല്ലാത്തിനും ഭൂമിയിൽ ജീവിക്കണം അല്ലെങ്കിൽ ഭൂമി തന്നെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ പ്രകൃതി ദുരന്തങ്ങളും ഈ ഓരോ പ്രകൃതിക്ഷോഭങ്ങളും ഓരോ പാഠങ്ങളായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വേണം മുന്നോട്ട് പോകാനായിട്ട്. നമ്മുടെ പ്രാണവായു വായുവിനെ മലിനപ്പെടുത്താതെയും പ്രകൃതി മാലിന്യങ്ങൾ വലിച്ചെറിയാതെയും കുന്നടിക്കാതെയും വയൽ നികത്താതെയും അല്ലെങ്കിൽ പ്രകൃതിയുള്ള ആ ഓരോ നദികളായിട്ട് ആയിക്കോട്ടെ, തോടുകളായിക്കോട്ടെ, തടാകങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ചാലുകളായിക്കോട്ടെ, എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുകയും കൃഷി ചെയ്യുകയും പാർപ്പിടങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്താൽ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ മാറി നിൽക്കും. പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കുക, ആ പ്രകൃതി നമുക്ക് വേണ്ടതെല്ലാം തരും, അതുപോലെ ഭൂമിയും നമ്മളെ സംരക്ഷിച്ചുകൊള്ളും എന്നുള്ള ആ ഒരു ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു വ്യവസ്ഥ നമ്മൾ ജീവിതത്തിൽ പുലർത്തുക, അത് നിലനിർത്തി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ ഈ ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഏതാനും പരിധിവരെ അല്ലെങ്കിൽ ഒരു പരിധിവരെ പിടിച്ചു നിർത്താനും നമുക്ക് ജീവിച്ചു പോകാനും സാധിക്കും. എല്ലാം ശുഭകരമായി തീരട്ടെ, സംഭവിച്ചതെല്ലാം നല്ലതിനായി തീരട്ടെ. നമുക്ക് ഓരോ പ്രകൃതിക്ഷോഭങ്ങളും ഇതുപോലുള്ള ദുരന്തങ്ങളും മുൻപോട്ടുള്ള ജീവിതത്തിലേക്കുള്ള പാഠങ്ങളായി തീരട്ടെ, അത് ഉൾക്കൊണ്ടുകൊണ്ട് ഭാവിയിൽ അങ്ങോട്ട് ജീവിക്കാനുള്ള പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിക്കുക മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ദുരന്തഭൂമിയിൽ മരിച്ചിട്ടുള്ള നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും അനുശോചനം രേഖപ്പെടുത്തുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എല്ലാം നല്ലതിനായി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.